പലപ്പോഴും നമ്മൾ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ രോഗികളെ കാണുമ്പോൾ അവർ പറയാറുണ്ട് ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു മൊഴയായിരുന്നു സ്ഥാനത്തിൽ അത് ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ച് ആയി ഞങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നു പറയും ഒരിക്കലും ഒരു ക്യാൻസറും പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഗതിയല്ല ഒരാൾക്കൊരു ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം പല പല ഫാക്ടേഴ്സിൻ്റെ ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ പല പല ഫാക്ടേഴ്സിൻ്റെ ഒരു ആ കോംപ്ലെക്സ് മെക്കാനിസമാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് രീതിയിൽ സ്തനാർബുദം പ്രസൻറ്റ് ചെയ്യപ്പെടും ഒന്ന് ഒരു സ്ഥലത്തിൽ ഒരു വേദനയില്ലാത്ത മുഴ കൊണ്ട് പലരുടെയും ധാരണ ബ്രസ്റ്റിലുണ്ടായ മഴയ്ക്കകത്ത് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലയെന്ന് വെച്ച് അത് അത് തക്കതായിട്ടുള്ള വൈദ്യ പരിശോധനയൊന്നും നടത്താതെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു അതേ സ്ഥാനത്ത് സിംറ്റംസ് ഇല്ലാത്ത അവസ്ഥയിലും നമുക്ക് സ്ഥാനാർബിഹത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് അതുകൊണ്ട് രണ്ട് തരത്തിൽ നമുക്ക് സ്ഥാനാർഭുഖത്തിനെ വിഭജിക്കണം ഒന്ന് സിംറ്റമാറ്റിക് ഗ്രൂപ്പ് അതായത് സ്ഥലത്തിലൊരു മഴയായി വന്നു നമ്മൾ പരിശോധിച്ചു അത് അസുഖം ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു അവർക്ക് ബാക്കിയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ സിംറ്റമാറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നു എസിംറ്റമാറ്റിക് ഗ്രൂപ്പ് അതായത് പ്രകടമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ അവർ അവരുടെ പിന്നെ റെസ്പോൺസിബിലിറ്റി കൊണ്ട് സ്വയം റെസ്പോൺസിബിലിറ്റി കൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുന്ന തന്നെ ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാമിന് പോകുന്ന ആൾക്കാർക്ക് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു കണ്ടുപിടിക്കപ്പെട്ട സ്ഥനാർഭൂത്തിൻ്റെ പ്രത്യേകത എന്താണ് നൂറ് ശതമാനം നമുക്ക് സുഖമാക്കാൻ സാധിക്കും ഈ എസിംറ്റമാറ്റിക് ഗ്രൂപ്പ് ആൾക്കാരെ അപ്പം എപ്പോഴും നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഒരു സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ആധുനിക യുഗത്തിലെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ക്യാൻസറിന് വേണ്ടി കാരണം ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ് വളരെ ഫ്രീക്വൻ്റായിട്ടും കോമണായിട്ടും കാണപ്പെടുന്ന സംഗതിയാണ് സ്തനാർബുദം അപ്പോൾ ഒരിക്കൽ സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആൾക്കാരെ പലവിധ പരിശോധനകൾക്ക് വേണ്ടി അവരെ നമ്മൾ അവരോട് ആവശ്യപ്പെടും ആദ്യത്തെ പരിശോധനയുടെ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നാണ് അതായത് നമ്മൾ ഒരാളിനെ പരിശോധിച്ച് അവർ ഏത് സിറ്റുവേഷനിലാണ് അവരുടെ മുഴയുടെ സൈസ് എന്തുവേണം കക്ഷത്തിലൊക്കെ മുഴകളുണ്ടോ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് ക്ലിനിക്കൽ സ്റ്റേജിംഗ് എന്ന് പറയുന്നത് അത് ടീ വൺ ടി ടു ടീ ത്രീ ടി ഫോർ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ടി സ്റ്റേറ്റസ് ട്യൂമർ സ്റ്റേറ്റസിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ വിഭി വിഭജിക്കും രണ്ട് സെൻറ്റിമീറ്റർ താഴെയാണെങ്കിൽ ടി വൺ ടു ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ ടി ടു അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലാണെങ്കിൽ ടി ത്രീ സ്കിൻ ഒക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോയി അതുപോലെ കൊച്ചു കൊച്ചു നോഡ്യൂൾസൊക്കെ വന്ന് അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വന്ന് മുലക്കണ്ട് കാണാനേ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുന്ന ആൾക്കാരാണ് ടി ഫോർ അത് അവരൊക്കെ സ്റ്റേജ് ഫോറിൻ്റെ ഭാഗമാണ് രണ്ടാമത്തെ രീതി നമ്മൾ ഈ പേഷ്യൻസിനെ സ്റ്റേജ് ചെയ്യാനുള്ള ടൂൾ ആയുധമാണ് ഇമേജിംഗ് ടെക്നോളജി ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റായിട്ട സംഗതിയാണ് അൾട്രാസൗണ്ട് ഇന്നത്തെ ആധുനിക അൾട്രാസൗണ്ടിനും രോഗത്തെ വളരെ കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റിയുള്ള മെത്തേഡ്സിലാണ് പുതിയ അൾട്രാസൗണ്ട് സ്കാൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിലെ ട്യൂമറിൻ്റെ പ്രത്യേകതകളെപ്പറ്റി അറിയാൻ സാധിക്കും ഏത് ലൊക്കേഷനിലാണ് ഈ ട്യൂമർ അറിയാൻ സാധിക്കും നിപ്പിളിന് എത്ര ദൂരെയാണ് ഈ ട്യൂമർ എന്നറിയാൻ പറ്റും അതോ നിപ്പിൾ ഇൻവോൾവ് ആണോ എന്നറിയാൻ സാധിക്കും അതേപോലെ തന്നെ സ്കിൻ എങ്ങനെ ഇൻഫിൽട്രേറ്റഡ് ആണോ ഇല്ലയോ കക്ഷത്തിലെ മുഴകൾ എന്ത് മാത്രമാണോ ഉണ്ട് എത്ര എണ്ണം ഉണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അൾട്രാസൗണ്ടോട് കണ്ടുപിടിക്കാൻ സാധിക്കും രണ്ടാമത്തെ ടൂളിൻ്റെ പേരാണ് മാമോഗ്രാം ആധുനിക മാമോഗ്രാമിന് ഒരു ട്യൂമർ ഉള്ള ആളിനെ തന്നെ നമ്മൾ വളരെ ഏർലി സ്ഥിതിയിലാണ് അറിഞ്ഞ ഒരാളിനെ നമ്മൾ മാമോഗ്രാം ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ മൾട്ടിസെൻട്രിക് ക്യാൻസർ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഈ ട്യൂമർ അല്ലാതെ മറ്റ് ബ്രസ്റ്റിൻ്റെ പല ഏതെങ്കിലും ഭാഗങ്ങളിൽ വേറെ ട്യൂമർ ഉണ്ടോ ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ നമുക്ക് ട്യൂമർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഈ മാമോഗ്രാഫി നമ്മളെ സാധിക്കും സഹായിക്കും ഇമേജിംഗ് ടെക്നോളജി മൂന്നാമത്തെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് പെറ്റ് സ്കാൻ അതാർക്കാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി നമ്മൾ സ്റ്റേജ് ത്രീ ടി ത്രീ സ്റ്റേറ്റസുള്ളൊരു മഴ അതല്ല എങ്കിൽ ടി ഫോർ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്കിന്നൊക്കെ ഇൻവോൾവ് ആയ അല്ലെങ്കിൽ അൾസറുള്ള ബ്ലീഡിംഗ് ഉള്ള നോഡ്യൂൾസ് ഉള്ള ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥനത്തിലും കക്ഷത്തിലും അല്ലാതെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോട്ട് ക്യാൻസർ കോശങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നറിയാൻ ഉള്ള പരിശോധനയുടെ ഭാഗമാണ് പെറ്റ് സ്കാൻ എന്നു വച്ചാൽ സ്തനാർബുദത്തിന് ഈ സ്റ്റേജിംഗ് പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായിട്ടും നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് എസിംറ്റമാറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പ്രകടമായ ഒരു ലക്ഷണങ്ങളും ഇല്ലാത്തൊരു സ്ത്രീ ഒരു മെമ്മോഗ്രാം ചെയ്തിട്ട് അസുഖം കണ്ടുപിടിച്ചിട്ടുള്ള സിറ്റുവേഷൻ അതാണ് എസിംറ്റമാറ്റിക് ഗ്രൂപ്പ് അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ജീവൺ സ്റ്റേറ്റസിലുള്ളവർ നമ്മൾ അൾട്രാസൗണ്ടും സ്കാനും ഒക്കെ ചെയ്തിട്ട് അവരെ സർജറി കൊണ്ട് സുഖമാക്കാൻ സാധിക്കുന്ന ഗ്രൂപ്പ് അവരാണ് എർലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെ ലോക്കലി അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ് എന്ന് പറയും എന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഈ ട്യൂമറ് സർജറി ആദ്യമേ ചെയ്തു കഴിഞ്ഞാൽ റെക്കറൻസ് വേഗം വരുന്ന സാഹചര്യമുള്ള സ്ത്രീകൾ അതേസമയം ഈ ട്യൂമർ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളിലും പോവാതെ ബ്രസ്റ്റിൽ മാത്രമായിട്ടിരിക്കുന്ന ആ ഒരു പ്രത്യേകതയ്ക്കാണ് ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് പണ്ട് ലോക്കലി അഡ്വാൻസ് ബ്രസ്റ്റ് ക്യാൻസറിനെ ഒരു അഡ്വാൻസ് ക്യാൻസറിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം അവർക്ക് ഈ ഒരു കാറ്റഗറി കൊടുക്കാൻ കാരണം അവരിലെ ഒരു ഭൂരിഭാഗം ആൾക്കാരെയും മോഡേൺ മെഡിസിൻ കിമോതെറാപ്യൂട്ടിക് ഡ്രഗ്സിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കവരെ ഡൗൺ സ്റ്റേജ് ചെയ്തിട്ട് അതായത് ട്യൂമർണെ നമുക്ക് ചുരുക്കാം ചുരുക്കിയിട്ട് ടി വൺ സ്ഥിതിയിലോട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഏർലി സ്റ്റേജ് വണ്ണിലോട്ട് അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ചികിത്സ ലോക്കലി അതായത് ബ്രസ്റ്റിൽ ഏറ്റവും ആധുനികമായിട്ട് കൊടുക്കാവുന്ന ചികിത്സ കൊടുത്തിട്ട് മറ്റാൾക്കാരെ പോലെ തന്നെ സൗഖ്യമാക്കാൻ സാധിക്കുന്ന ഒരു കാറ്റഗറി ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം ആൾക്കാരെ അങ്ങനെ ചെയ്യാൻ സാധിക്കും നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്കാണ് ഈ പെറ്റ് സ്കാൻ അത്യാവശ്യം എന്നു വച്ചാൽ ഇത് എൽ എൽ ബി ബി ഓർക്കാൻ വളരെ എളുപ്പമാണ് ലിവർ ലങ് ബ്രെയിൻ ബോൺ ഇത്രയും ഭാഗങ്ങളിലാണ് സ്തനാർഭവത്തിന് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുള്ളത് ലങ്സിലും വേറെ വേറെ പ്രത്യേകതകളുണ്ട് അതായത് ലങ്സിൻ്റെ ആ ടിഷ്യൂവിനകത്ത് പോയി സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും ചുറ്റുചട്ടത്തിലുള്ള ആവരണം അതിന് നമ്മൾ പ്ലൂറ എന്ന് പറയും അവിടെ പോയി ഈ ട്യൂമറിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് പ്ലൂറൽ എഫ്യൂഷൻ ഫ്ലൂയിഡ് ഒക്കെ ചെസ്റ്റിനകത്ത് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരാം ലിവറിനകത്ത് പോകുന്ന ക്യാൻസറിന് ലിവറിൻ്റെ പരം കൈമാണെന്ന് നമ്മൾ പറയും അതായത് ലിവർ ടിഷ്യൂവിനകത്ത് പോയി അതിന് മെറ്റസൈസ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ അവിടെ ബൈൽ പോകുന്ന ഡക് ഡിനകത്ത് കുപ്പ് ഫർ സെൽസ് എന്ന് പറയും അവിടെ പോയി ക്യാൻസർ സെൽസിന് കോശങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റ് ആയിട്ട് വരുന്ന സാധ്യത അതല്ലെങ്കിൽ ഈ ട്യൂമറിന് നമ്മുടെ ഇൻ്റർ വയറിനകത്തുള്ള ഒരു കവറിംഗ് ഉണ്ട് പെരിറ്റോണിയം എന്ന് പറയും ഈ പെരിറ്റോണിയത്തിനകത്ത് പോയി ഡെപ്പോസിറ്റായിട്ട് അസൈറ്റിസ് ആയിട്ട് ഫ്ലൂയിഡ് വയർ നിറച്ച് ഫ്ലൂയിഡായിട്ട് വരാൻ സാധിക്കും ഓവറിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും അസൈറ്റിസ് ഉണ്ടാകാൻ സാധിക്കും ഇങ്ങനെ പല ബോൺസിനകത്ത് പോയിട്ട് ബോൺ ഫ്രാക്ചറൊക്കെ ആയിട്ട് പല പേഷ്യൻസ് വരാറുണ്ട് ചില പേഷ്യൻസ് ബ്രെയിനിനകത്ത് ഈ ക്യാൻസർ പോയിട്ട് സ്പ്രെഡായിട്ട് വരാറുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാതെ വേറൊരു ഗ്രൂപ്പുണ്ട് അവരാണ് ഏറ്റവും ഹതഭാഗ്യർ അവരുടെ പേരാണ് ഒക്കൾട്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ സ്ഥലത്തിൽ കാണുന്ന ട്യൂമർ വളരെ ചെറുതായ ട്യൂമറും വളരെ ഫാസ്റ്റായിട്ട് മറ്റ് ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്ന മാത്രം വരുന്ന പേഷ്യൻസും ഉണ്ട് അതിൻ്റെ പേര് ഒക്കൾട്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് ഇങ്ങനെ നാല് കാറ്റഗറികളുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കുകളിൽ നമ്മൾ കാണുന്നത് ഇതിൽ ഓരോരുത്തർക്കും അവർവർക്ക് സൂട്ടബിളായിട്ടുള്ള ചികിത്സ കൊടുത്തിട്ട് നമുക്ക് ഭേദമാക്കാൻ സാധിക്കും മൂന്നാമത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതാണ് പത്തോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ഈ പത്തോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സ്തനാർബുദം തന്നെ പല തരത്തിലുള്ള സ്തനാർബുദമുണ്ട് കോമണായിട്ട് നമ്മൾ കാണുന്ന സ്ഥാനാർഭവത്തിന് ഇൻഫിൽട്രേറ്റിംഗ് ഡക്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു വേഗ് ടെർമിനോളജിയാണ് ഇന്ന് പണ്ട് ഒറ്റ ഡയഗ്നോസ് മതിയായി നമുക്ക് ചികിത്സിക്കാം ഇന്ന് അങ്ങനെയല്ല കാലഘട്ടം മാറി സയൻസ് പുരോഗമിച്ചു പുതിയ പുതിയ അറിവുകൾ നമുക്ക് വന്നപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്ന പേഷ്യൻസിന് തന്നെ പല ബിഹേവിയർ ബയോളജിക്കൽ ബിഹേവിയർ വ്യത്യസ്തമായിട്ടുള്ള പല പേഷ്യൻസും വന്നു കഴിയും അതിലെ ചില ആൾക്കാർക്ക് ഇ ആർ പി ആർ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരിക്കാം ചിലർ ഇ ആറും ഈസ്റ്റജൻ റിസെപ്റ്ററും പ്രൊജസ്ട്രോൺ റിസപ്റ്ററും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലർക്ക് ഈസ്റ്റജൻ റിസെപ്റ്റർ ആയിരിക്കും പ്രൊജസ്ട്രോൺ റിസപ്റ്റർ നെഗറ്റീവ് ആയിരിക്കും ചിലർക്ക് പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ പോസിറ്റീവ് ആയിരിക്കും ഈസ്റ്റജൻ റിസെപ്റ്റർ നെഗറ്റീവ് ആയിരിക്കും ചിലർക്ക് എച്ച് ഇ ആർ ടൂ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു ഇമ്മ്യൂണോഹിസ്റ്റോക്കെമിസ്റ്റിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു പ്രത്യേകതയുള്ള പേഷ്യൻസ് ആയിരിക്കും അത് പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ടാർജറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും എച്ച് ഇ ആർ ടു നെഗറ്റീവായിട്ടുള്ള പേഷ്യൻസ് വരാം അതുപോലെ തന്നെ പല കാറ്റഗറി ജനറ്റിക് ചേഞ്ചസുള്ള പേഷ്യൻസ് വരാം ബി ആർ സി എ വൺ ബി ആർ സി എ ടു എന്ന് പറയുന്ന ഒരു ചില ജനിതകമായ പ്രശ്നമുള്ള പേഷ്യൻസ് ഈ കൂട്ടത്തിലുണ്ടാവാം അവർ ടോട്ടലി ഡിഫറൻറ്റ് ഒരു ബയോളജിക്കൽ ഗ്രൂപ്പാണ് നമ്മളെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ആഞ്ചലിന ജോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ് അവരുടെ രണ്ട് സ്ഥലങ്ങളും ഈ അവർക്ക് ബി ആർ സി എന്ന് പറയുന്ന ജനറ്റിക് ഡാമേജ് ഉള്ളതുകൊണ്ട് മാറ്റിയ കഥകളൊക്കെ പത്രങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ് അതേപോലെ ഈ അതിലൊരു കാറ്റഗറി ആൾക്കാർക്ക് ഓവറി ക്യാൻസറും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ ഓവറി അവർ നേരത്തെ തന്നെ മാറ്റും ഇതിന് പ്രോഫിലാക്റ്റിക് മാസ്റ്റക്റ്റമി പ്രൊഫിലാക്റ്റിക് ഊഫറക്റ്റമി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ക്യാൻസർ ചികിത്സയിൽ ഡയഗ്നോസിസ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഓരോ കാറ്റഗറിയിൽ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമുക്ക് ഈ പേഷ്യൻസിനെ പല കാറ്റഗറിയായിട്ട് മാറ്റിയിട്ട് ഇവരിൽ ഓരോരുത്തർക്കും സൂട്ടബിളായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ചികിത്സാ മുറുന്ന ലോകത്ത് വന്നു അതിനെയാണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്ന രീതിയിലൊന്നുമല്ല അല്ലെങ്കിൽ പൊതുവേ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഒരു മെത്തഡോളജിയിലല്ല ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെ സ്ഥനാർഭവത്തെ ചികിത്സിക്കുന്നത് കാലം മാറി നമ്മുടെ ചികിത്സാരീതി മാറി വിജയ ശതമാനങ്ങൾ കൂടി ക്യൂവർ റേറ്റ് കൂടി അപ്പോൾ ആലോചിച്ച് നോക്കിക്കട്ടെ നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഈ ഇത്രയും നമ്മൾ കോസ്റ്റും ഒക്കെ മുടക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനേക്കാട്ടിലുപരിയായിട്ട് ഭംഗിയായിട്ട് ആൾക്കാരെ ചികിത്സിക്കാൻ സാധിക്കും